ജെയ്ഷെ മുഹമ്മദിനും അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനും പാകിസ്ഥാന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന ഇന്ത്യയുടെ വാദങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പൂർണ്ണ തെളിവുകൾ ലഭിക്കുന്നു. ഇത് ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സഹായം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെയും അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദിനെതിരെയും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുമൊക്കെ നിരന്തര ശ്രമം നടത്തുമ്പോൾ യു എൻ രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസാക്കാനുള്ള നീക്കങ്ങളും നയതന്ത്ര രീതികളും മുന്നോട്ട് കൊണ്ടുപോവുകയും നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ നിലപാടുകൾക്ക് ഏറ്റവും വലിയ അംഗീകാരമായി പാകിസ്ഥാനിൽ നിന്ന് തന്നെ നിലപാട് വരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന പിന്തുണ ഇന്ത്യക്ക് കിട്ടുന്ന പിന്തുണ അത് പർവേസ് മുഷറഫ്, മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ വാക്കുകളാണ്. ഇന്ത്യക്ക് ഏറ്റവും നിർണായക തെളിവുകളായി പർവേസ് മുഷറഫിന്റെ വാക്കുകൾ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. കാരണം മസൂദ് അസറിന് പാകിസ്ഥാൻ പൂർണ്ണ പിന്തുണ നൽകുന്നു. പാകിസ്ഥാനിലെ സൈനിക ഉന്നത, അതായത് പാകിസ്ഥാൻ സൈന്യം മസൂദ് അസറിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. മാത്രവുമല്ല, മസൂദ് അസർ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം ISIയുടെയും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗം ISIയുടെ ഉപകരണമാണ് എന്നുള്ള ഇന്ത്യയുടെ വാദഗതികൾക്കും ശക്തമാക്കുന്ന തരത്തിൽ തെളിവുകൾ പർവേസ് മുഷറഫിന്റെ വാക്കുകളായി തന്നെ വരികയാണ്. ജെയ്ഷെ മുഹമ്മദിനെയും മസൂദ് അസറിനെയും ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ബോംബാക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണെന്നും അതോടൊപ്പം പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗം ISI ആണെന്നുമുള്ള എന്ന സ്റ്റേറ്റ്മെന്റ്, സബ്സ്റ്റാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പർവേസ് മുഷറഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പർവേസ് മുഷറഫ് മുൻ പാകിസ്ഥാൻ പ്രസിഡന്റാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഈ മസൂദ് അസറിനെ ഇന്ത്യയിൽ ബോംബാക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്, ISI ആണ്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ISI ആണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പൂർണ്ണ പിന്തുണ ജെയ്ഷെ മുഹമ്മദിന് കിട്ടുന്നുണ്ട്, മസൂദ് അസറിന് കിട്ടുന്നുണ്ട്. അതിനർത്ഥം ഇന്ത്യയിൽ ഉരുത്തിരിയുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്ക്, ഇന്ത്യയിൽ നടത്തുന്ന അരാജകത്വ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുമ്പോൾ, മസൂദ് അസർ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ളത് പാകിസ്ഥാനാണെന്നും പാകിസ്ഥാൻ സൈന്യമാണെന്നും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ISI ആണെന്നും പാകിസ്ഥാന്റെ പ്രസിഡന്റായ പർവേസ് മുഷറഫ് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ വിലയിരുത്തുന്നിടത്തും ഇന്ത്യയുടെ നീക്കങ്ങൾക്കും അത് ഏറ്റവും ശക്തി പകരുന്ന ഒന്നായി മാറുകയാണ്. എപ്പോഴും പാകിസ്ഥാനിലെ ജനാധിപത്യ സർക്കാരുകൾക്ക് ഈ നടപടികൾ അറിയണമെന്നില്ല. പാകിസ്ഥാനിലെ ജനാധിപത്യ സർക്കാരുകൾ എപ്പോഴും ഡമ്മി സർക്കാരുകളാണ്. അവർക്ക് പാർലമെന്റിൽ പ്രസംഗിക്കാനും അവർക്ക് അവരുടേതായ രീതിയിൽ പോകാനും സാധിക്കും. അതിനപ്പുറത്തേക്ക് സൈനിക നടപടിയിലേക്കോ മറ്റോ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ അധികാരി ഈ രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അധികാരിക്ക് പാകിസ്ഥാനിൽ തുടരാൻ സാധിക്കില്ല. എപ്പോഴും സൈന്യവുമായും ISIയുമായും ചേർന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും ആ രാഷ്ട്രീയ നേതാവിനും മാത്രമേ പാകിസ്ഥാനിൽ നിലനിൽക്കുള്ളൂ. ആ തരത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല അസ്ഥിരത ഉണ്ടാക്കുക, പാകിസ്ഥാൻ ഭരണക്രമത്തിൽ അവിടുത്തെ സർക്കാരിന്റെ തലവൻ, പ്രധാനമന്ത്രിയാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, പാകിസ്ഥാനിലെ സൈന്യവുമായി അതോടൊപ്പം ISIയുടെ പ്രവർത്തനങ്ങളുമായും ചേർന്നു പോയില്ലായെങ്കിൽ ഈ നേതാക്കളുടെ ജീവൻ നഷ്ടപ്പെടുകയോ അധികാര പ്രശ്നത്തിലേക്ക് വരികയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ചരിത്രം. പർവേസ് മുഷറഫ് ആ തരത്തിൽ പറയുമ്പോൾ പർവേസ് മുഷറഫിന്റെ വാക്കുകൾ അത് ഒരു ജേർണലിസ്റ്റിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, ടെലിഫോണിക് ഇന്റർവ്യൂ ആണ്. ജേർണലിസ്റ്റ് നദീം മാലിക്ക് പർവേസ് മുഷറഫുമായി നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ, അതിന്റെ ആ ഇന്റർവ്യൂവിന്റെ ടെലിഫോണിക് ഇന്റർവ്യൂ ആണ്. അതിന്റെ ശകലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഇന്റർവ്യൂവിന്റെ രണ്ട് മിനിറ്റ് ക്ലിപ്പ് ഈ ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പാക് ബേസ്ഡ് ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം നവീൻ മാലിക്ക്, രണ്ട് മിനിറ്റ് ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഇന്ത്യ സ്വാംശീകരിച്ചു വരികയാണ്, ഇന്ത്യ ശേഖരിച്ചു വരികയാണ്. ആ തെളിവുകളൊക്കെ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ സഹായം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പത്രപ്രവർത്തകൻ നദീം മാലിക്ക്
നദീം മാലിക്ക് പർവേസ് മുഷറഫുമായി നടത്തിയിട്ടുള്ള ടെലിഫോണിക് ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് സഹായകരമായ നിലപാട് വ്യക്തമാക്കൽ മാറുന്നത്. 2 മിനിറ്റ് ഈ ടെലിഫോൺ ഇന്റർവ്യൂ ക്ലിപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, 2003 റാവൽപിണ്ടിയിൽ വെച്ച് പർവേസ് മുഷറഫ് വധിക്കപ്പെടാൻ ഉള്ള സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. ആ 2003 ഒരു ചാവേർ ബോംബ് ആക്രമണം പർവേസ് മുഷറഫ് നേരിട്ടിരുന്നു. അതിന്റെ പിന്നിൽ ഉള്ളത് ജെയ്ഷെ മുഹമ്മദ് ആണ്. ജെയ്ഷെ മുഹമ്മദിനെ കൊണ്ട് പാകിസ്ഥാൻ സൈന്യവും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ഐ എസുമാണ് അത് നടപ്പാക്കിയതെന്ന് പർവേസ് മുഷറഫ് ഈ ഓഡിയോ കുറിപ്പിൽ പറയുന്നു. മാത്രവുമല്ല, ഇത് 2003 ഈ കാര്യം പറയുന്നതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നു. 2007 ജെയ്ഷെ മുഹമ്മദിനെതിരെ ചില നടപടികൾ അദ്ദേഹം മുഷറഫ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിനെ തടയിട്ടതെല്ലാം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയും പാകിസ്ഥാൻ സൈന്യവുമാണെന്നും വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഈ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാക്കുന്നതിനും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബോംബാക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും പാകിസ്ഥാൻ സൈന്യവുമാണെന്നും ഈ 2 മിനിറ്റ് ടെലിഫോണിക് ഇന്റർവ്യൂ ക്ലിപ്പ് ആ ക്ലിപ്പിൽ നിന്ന് വ്യക്തമാകുമ്പോൾ ഇന്ത്യയുടെ നിലപാടും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കും ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു ഇന്റർവ്യൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ പർവേസ് മുഷറഫിന്റെ വാക്കുകൾ പുറത്തു വരുന്നത്. പർവേസ് മുഷറഫ് ഇന്ത്യ പറയുന്ന കാര്യങ്ങളെ പാകിസ്ഥാനിലെ മുൻ പ്രസിഡന്റ്, പാകിസ്ഥാനിലെ ഭരണാധികാരി, അവിടുത്തെ സൈനിക രീതികളെ കൃത്യമായി തിരിച്ചറിയുന്ന, അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്ന പർവേസ് മുഷറഫാണ്. പർവേസ് മുഷറഫ് ഒന്നുകൂടി ചേർത്ത് വെക്കുന്നത് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ മാത്രമല്ല അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി താൻ തന്നെ വധിക്കപ്പെടാനുള്ള സാധ്യതകൾ 2 പ്രാവശ്യം ഉണ്ടായി. 2 പ്രാവശ്യവും തലനാടിലേക്കാണ് രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ആ ആക്രമണങ്ങൾക്ക് പിന്നിലും ഈ ജെയ്ഷെ മുഹമ്മദ് ആണ്. ജെയ്ഷെ മുഹമ്മദിനെ കൊണ്ട് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയും ചെയ്യിച്ചതാണെന്നും കൂടി പർവേസ് മുഷറഫ് പറഞ്ഞു വെക്കുന്നു.